ഹായ് നമസ്കാരം. ഞാൻ മാനുവൽ ക്രൂസ് ഡാർവിൻ, കൊല്ലം. ഡി ഫോർട്ട് ആയുർവേദയുടെ ഓണറാണ്. ആൻഡ് ഷീസ് ഡോക്ടർ ഗീത ഡാർവിൻ, മൈ വൈഫ്. ഞങ്ങൾ ഡോക്ടർ പ്രസാദ് വയനാടുള്ള ഡോക്ടർ പ്രസാദിൻ്റെ ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ്സ്, ഇത് ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെന്ന് പിന്നെയാണ് മനസ്സിലായത്, ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ എങ്ങനെ ആഹാരം കഴിക്കണം, ഏത് രീതിയിൽ ഡെയിലി റൊട്ടീൻസ് പോകണം, പിന്നെ എക്സസൈസ്. ഇത് മരുന്നുകൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്യേണ്ട അസുഖമല്ല ഡയബറ്റിക്സ്. കേരളത്തിലെ അകമാനം ഡയബറ്റിക്സ് നിർത്തും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെയാണ് ഡോക്ടർ പ്രസാദ് ഇപ്പം അതിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡോക്ടർ ഗീത നിങ്ങളുടെ സംസാരിക്കും, പ്ലീസ്. ഞങ്ങൾ രണ്ടുപേരും കുറേ നാളായിട്ട് ഡയബറ്റിക്സ് രണ്ടുപേർക്കും ഉണ്ട്. അത് മരുന്നുകൾ കഴിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഡോക്ടർ പ്രസാദിൻ്റെ ട്രീറ്റ്മെൻറ്റ് കേട്ട് അതിലേക്ക് ഞങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ടായി. ഹസ്ബൻഡിൻ്റെ മരുന്നാണെങ്കിൽ കുറച്ച് ചെറിയ ഡോസ്, മൈനർ ഡോസിലേക്ക് പോയി. അധികമായ ഡോസിൽ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്, മൈനർ ഡോസിലേക്ക് പോയി. എനിക്കാണെങ്കിൽ മെഡിസിൻ മുഴുവൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. ഡയറ്റ് ആൻഡ് എക്സസൈസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നല്ല ഒരു എനർജിയും ഒക്കെ, നന്നായിട്ട് നമുക്കൊരു ഒരു രോഗമില്ലാത്ത അവസ്ഥ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ആരോഗ്യരംഗത്തെ ഏതൊരു ശാഖയിലായാലും മരുന്ന് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഡയബറ്റീസിന് പറയുന്നത്. അല്ലെങ്കിൽ ആഹാര നിയന്ത്രണത്തിലൂടെയും എക്സസൈസിലൂടെയും ഒക്കെ കൺട്രോൾ ചെയ്യാമെന്നും പറയുന്നുണ്ട്. പക്ഷേ മെഡിസിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണുന്നില്ല. ദിനംപ്രതി കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന മെഡിസിൻ വർഷങ്ങൾ കഴിച്ചിട്ട് അവസാനം കാലും കണ്ണും കിഡ്നിയും പോകുന്ന അവസ്ഥയിലേക്കും പലതരം കോംപ്ലിക്കേഷൻസിലേക്കും പോകുന്നു. ഡോക്ടർ പ്രസാദ് MBBS വയനാടിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് കടന്നതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനും ഹസ്ബൻഡിന് ഡോസ് കുറയ്ക്കാനും സാധിച്ചു. ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് എക്സസൈസിലൂടെയും ആഹാര നിയന്ത്രണത്തിലൂടെയും വെറും മിനിമം ഡോസിലൂടെയും മരുന്നുകളുടെ ഡോസ് കുറച്ചുകൊണ്ടും മുന്നോട്ട് നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. അതും ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പഠിച്ച് എല്ലാവരുടെയും എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ളത്. ആ ഒരു ഗ്രൂപ്പിലേക്ക് ധാരാളം പേര് ഇന്ന് കടന്നു വരുന്നുമുണ്ട്. ഇത് ഇന്നൊരു ആ ഡോക്ടർ നന്നായിട്ട് റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ആസ് എ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ഇത് നല്ലൊരു റിസർച്ചിന് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തിയതെന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്.